മരുമക്കത്തായ വഴിക്കും ചന്തുവിന് മൂപ്പനാകാനുള്ള യോഗ്യതയുണ്ട്. പുതിയ മൂപ്പനായി ചന്തുവിനെ അവരോധിക്കണമെന്ന് തന്നെയാണ് ഏണ്ടയും അഭിപ്രായം. ചന്തു മൂപ്പനായ ശേഷം ആദ്യത്തെ ന്യായവിധി ഇതായിരിക്കണം. താനം മറന്ന് കാടിനെ കാടിന്റെ മക്കളെ സതിച്ച മൂപ്പൻ ഇന്ന് തൊട്ട് ഈ ഊരിലുണ്ടാകാൻ പാടില്ല. നാളെ എസക്കിയമ്മന്റെ മുന്നിൽ ഞാൻ പുതിയ മൂപ്പനെ സ്ഥാനേക്കുമ്പോ അമ്മാവൻ വനാതിർത്തി വിട്ട് പോണം. ഇതായിരിക്കും എന്റെ ആദ്യത്തെ ഉത്തരവ്. മൂപ്പനായി സ്ഥാനാരോഹണം നടന്നാ പിന്നെ പുതിയ മൂപ്പന്റെ ഉത്തരവ് ഈ ഉള്ളവൻ ശിരസാഹിക്കണമല്ലോ. തീർന്നില്ല, മറ്റൊരു ഉത്തരവ് കൂടി ഞാൻ പുറപ്പെടുവിക്കുന്നു. മൂപ്പനെ അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ച മല്ലിക്ക് ഇന്നു തൊട്ട് എം വൈദ്യം വിലക്കുന്ന. മല്ലിനി ആരെയും ചികിത്സിക്കാൻ പാടുള്ളതല്ല, മുളവെട്ടി മുറം നെയ്ത് ജീവിക്കാം. കണക്ക് പറഞ്ഞ് കൂലി വാങ്ങാനും പാടുള്ളതല്ല, കിട്ടണത് മാത്രം സ്വീകരിക്ക. അടിമ കണക്ക് ജീവിച്ചോള. ചന്തു അനന്തരവനാണെങ്കിലും ഇന്ന് തൊട്ട് ഊറു മൂപ്പനാണ്. മൂപ്പ എന്ന് വിളിക്കണം. മൂപ്പ നിലമറന്നുച്ചിരിക്കുന്ന ഓരോ വാക്കിനും ദൈവസമക്ഷം സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ് പ്രമാണം. ചെയ്യുന്ന ഓരോ ദുഷ്പ്രവൃത്തികൾക്കും കൂലിയുണ്ട്. നിന്റെ വാക്കിനും പ്രവൃത്തികൾക്കും ദൈവത്തിൽ നിന്ന് ശിക്ഷ കിട്ടുമ്പോ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ഊരു കൂട്ടത്തിൽ ഒരാളുടെ നാവ് ഉയരില്ല. നീ ഗതി കിട്ടാതെ പോകട്ടെ എന്ന് ഏൻ ശപിക്കണില്ല. കാരണം എന്റെ അനന്തരവനാ നീ, എന്റെ രക്തം, എന്റെ പാരമ്പര്യം. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം പോലെ ഏനീ ഊര് വിട്ടുപോകും. ചന്ത് വെറും നാട്ടിക്കാരനാണെന്ന് നമ്മൾ ആരും ഇതുവരെ അറിഞ്ഞില്ലല്ലോ മോളെ. അമ്മാവന്റെ കയ്യിൽ നിന്നും അധികാരം പിടിച്ചെടുത്തു എന്ന് പറയുമ്പോ അതിനുള്ള പദ്ധതികളുമായിട്ടായിരിക്കും ഈ ഊരിലേക്ക് അവൻ വന്നത്. ചന്തുവേട്ടൻ അമ്മേ പണ്ട് നാട്ടിക്കൂട്ടം വിചാരണ ചെയ്തപ്പോ സ്വന്തം അങ്ങ് എഴുന്നിട്ടും വല്യപ്പൻ അവരുടെ കൂടെ നിന്നില്ലല്ലോ. അതിന്റെ പകയാണ് ചന്തുവേട്ടന്. നിന്റെ അച്ഛൻ ഇല്ലാതായതോടെ അനാഥരായ നമുക്ക് ഇത്രയും കാലം തുണയായി നിന്നത് മൂപ്പനാ. മൂപ്പൻ ഇനി ഈ ഊരിൽ ഉണ്ടാവില്ല എന്ന് ഓർക്കുമ്പോ. ആരുടെ കുട്ടം സത്യപതി പറയേ? മൂപ്പന്റെ കുട്ടം തന്നെ. നിന്റെ ഈ പെണ്ണിന് വേണ്ടി അയാൾ അന്യായം കാണിച്ചു. ഊറുമൂപ്പൻ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളണമെന്ന കാടിന്റെ നിയമം അയാൾ തെറ്റിച്ചു. മൂപ്പൻ സതിച്ചത് കാളിയെ മാത്രമല്ല, തലയ്ക്കു മുകളിൽ നിൽക്കുന്ന ഏൻ സഖിയുടെ ആത്മാവിനെ മാത്രമല്ല, ഈ ഊർജനങ്ങളെ മാത്രമല്ല, ഇസക്കിയമ്മനെയും കൂടെയാ. അതിനുള്ള ശിക്ഷ കയ്യോടെ കൊടുത്തു ഭഗവതി. എന്റെ മല്ലിക്ക് വേണ്ടി മൂപ്പൻ നിയമം മറന്നൊന്നും ചെയ്തിട്ടില്ല കാളി. മൂപ്പൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് ആദ്യം പറഞ്ഞത് ഏനല്ല, മൂപ്പന്റെ അനന്തരവൻ തന്നെയാ. അനന്തരവന്റെ ചങ്ങാതി അതേറ്റു പറഞ്ഞു. അവര് മൂപ്പനോടുള്ള പക ഉള്ളില് വെച്ച് അല്ല, അവര് പറഞ്ഞത് മുഴുവൻ നേര്. വലിയ ഊറുകൂട്ടത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് മൂപ്പൻ പ്രതിജ്ഞയെടുത്തത് നേരിൽ കണ്ടവരാ ചന്തുവും ചോമനും. ഇന്ന് തൊട്ട് മൂപ്പൻ ഈ ഊരിന് പുറത്ത്.
നാട് വിട്ടു പോകാൻ മാറാപ്പ് കെട്ടുകയായിരിക്കും അയാളിപ്പോ. നിങ്ങളെ ശത്രുവായി കണക്കാക്കുന്ന ചന്തു പുതിയ മൂപ്പൻ നിങ്ങളെ നരകിപ്പിക്കും. ഏൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും എന്റെ ഉള്ളിലെ പകയിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടില്ല. നിന്നെ കൊണ്ട് നരകയാതിനെ അനുഭവിപ്പിക്കും ഈ കാളിമുത്തെ. ചേരാത്ത ഒരാളെ എന്റെ അമ്മ പ്രണയിച്ചു പോയി. നാട്ടുകൂട്ടം വിധിക്കുമ്പോ അമ്മാവൻ അമ്മാവന്റെ സ്ഥാനമേ നോക്കിയുള്ളൂ, കൂടപ്പറപ്പാണെന്ന ബന്ധം നോക്കിയില്ല. ഒരു കൂട്ടത്തിനൊപ്പം നിന്നു, അമ്മയ്ക്ക് വേണ്ടി ഒരക്ഷരം വാദിച്ചില്ല. ഭയന്ന് ഓടിപ്പോയ എന്റെ അമ്മയെ അമ്മാവൻ പിന്നെ അന്വേഷിച്ചതേയില്ല. പയ്യ മൂപ്പനെ യാത്രയക്കണത് കാണാൻ കൂടി നിൽക്കുന്നുണ്ട് ഊരുകാരൊക്കെ. കാണാൻ വയ്യാതെ മാറി നിൽക്കുന്നവരും ഉണ്ട് കുറെ. കൂട്ടത്തിൽ ഒരാളെ കാണാനില്ലല്ല. അതിർത്തി വിട്ടു പോണ മൂപ്പനെ അവളും ഉപേക്ഷിച്ച. മോളെ, കല്ലിലിട്ട് നന്നായി ചതയ്ക്കുമ്പോഴാണ് കാട്ടുപേർ ഔഷധമാവണത്. പരീക്ഷകളെ അങ്ങനെ കണ്ടാ മതി, നന്നായി നോവും. വീണ്ടും വീണ്ടും ചതയ്ക്കപ്പെട്ട് മരുന്നായി പരിണമിക്കും. പരീക്ഷകൾക്ക് അവസാനം മല്ലിയെ കാത്തുകിടക്കണത് ശ്രേയസ്സാണെന്ന് വലിയപ്പൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലേ കുഞ്ഞിന്? അതിർത്തി കടത്തി വിട്ടിട്ട് വേണം ഏൻ അനന്തര നടപടികൾ എടുക്കാൻ. ഇയാളെ ഊരിന് പുറത്താക്ക്. നിർത്ത്, വണങ്ങേണ്ട കൈകൊണ്ട് അതിക്രമം. ഇത്രയും അഹങ്കാരം പാടില്ല. ഉപദേശം വേണ്ട. ഇത്രയും കാലം ഈ കാട് നോക്കിയ ഊരുമൂപ്പന് ഇങ്ങനെയാണോ യാത്രയയപ്പ് നൽകേണ്ടത്? കാടിന്റെ നിയമം ഏനാരും പഠിപ്പിക്കണ്ട. ഇയാളെ തല്ലി പുറത്താക്ക്. ആദ്യമായിട്ടെത്തിയപ്പോ പരിചയമില്ലാത്തൊരിടമായിട്ട് തോന്നിയതേയില്ല. വേണ്ടതൊക്കെ ഒരുക്കിത്തരാൻ മൂപ്പൻ. മൂത്ത ഏട്ടത്തിയെ പോലെ കാളിമുത്തി. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവര് കണ്ടറിഞ്ഞ് നിറവേറ്റിയിരുന്നു. പക്ഷേ ഇപ്പോ മൂപ്പൻ ഊരിൽ നിന്ന് പുറത്ത്, കാളിമുത്തിക്ക് നമ്മളെ ശത്രുക്കൾ. ഈ ഊരിലിപ്പോ നമ്മളെ സ്നേഹിക്കാൻ ആരും ഇല്ല മോളെ. എന്നെ രക്ഷിക്കാൻ അന്യായം കാണിച്ചെന്ന് പറഞ്ഞ വല്യപ്പനെ ചന്തോട്ടൻ ഊരി കടത്തിയത്. ഞാൻ കാരണമാ
വല്യപ്പനെ പിറന്നു വളർന്ന ഈ കാട് വിട്ട് അന്യദേശത്തേക്ക് പോവേണ്ടി വന്നത്. അതോർക്കുമ്പോൾ അമ്മ എനിക്ക് ഏറ്റവും വലിയ സങ്കടം. നിയമം ആര് തെറ്റിച്ചാലും ശിക്ഷ നിശ്ചയമെന്നാണ് പുതിയ മൂപ്പൻ പറയുന്നത്. പുതിയ മൂപ്പന്റെ വാക്കാണ് ഇപ്പൊ ഏത് കാര്യത്തിലും അവസാന വാക്ക്. അതറിയില്ലേ മല്ലിക്കും സത്യവതിയാക്കും. പുതിയ മൂപ്പന്റെ അധികാരത്തെ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. അതിനുള്ള സ്വാതന്ത്ര്യമൊന്നും ഞങ്ങൾക്കില്ലെന്നും അറിയാം. പക്ഷേ അന്യായം ആര് ചെയ്താലും അത് അന്യായമെന്ന് തന്നെ ഞങ്ങൾ പറയും. ചന്ദുമൂപ്പൻ എന്തന്യായം ചെയ്തു എന്നാ സത്യവതിയൊക്കെ പറയുന്നേ? നാടറിയുന്ന വൈദ്യയാകണമെന്നായിരുന്നു എന്റെ മല്ലിയുടെ ഒരേ ഒരു മോഹം. അതിനുവേണ്ടി മൂപ്പന് ശിഷ്യപ്പെട്ടു, കഷ്ടപ്പെട്ട് വൈദ്യം പഠിച്ചു. ഇപ്പൊ പുതിയ മൂപ്പന്റെ കൽപ്പന മല്ലി ഇനി വൈദ്യം നോക്കിക്കൂടാ എന്ന്. അത് അന്യായമല്ലേ ചെമ്പകം? ഗുരുജനങ്ങളുടെ ബാല്യക്കാരി എന്ന സ്ഥാനം മാത്രമേ എനിക്കിപ്പുള്ളൂ. ദാസിപ്പണി ചെയ്യണം, കൂലി വാങ്ങാൻ പാടില്ല. നെല്ല് കിട്ടിയാ സ്വീകരിക്കാം, മറ്റൊന്നും സ്വീകരിക്കാൻ പാടില്ല. ഈ ഊരിന്റെ വെറും അടിമയാക്കി മാറ്റി ചന്ദുട്ടൻ എന്നെ. അതിനെ കുറിച്ച് പറയാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. മല്ലിയെ കൂട്ടിക്കൊണ്ട് പോവാൻ കാലമുത്തി പറഞ്ഞയച്ചതാ. വേഗം നടക്ക്. ചെമ്പകക്ക് പൊക്കോ, ഞാൻ വന്നോളാം. ആഹാ, എന്ന് വെച്ചാ കാലമുത്തിയുടെ കുടിയിലേക്ക് ഇപ്പൊ വരാൻ മനസ്സില്ലാന്ന്. അമ്മയുടെ ദേഹം തുടച്ചു കൊടുക്കണം, ചേല മാറ്റണം, ആഹാരവും മരുന്നും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ വന്നോളാം. കാളിമുത്തി വിളിച്ചാ അപ്പ ചെല്ലണം. മുത്തിയോടാരും അനുസരണക്കേട് കാട്ടാറില്ല. അനുസരണക്കേട് കാളിമുത്തി പൊറുക്കേയില്ല. അറിയാലോ നിന്റെ ഇഷ്ടം, കാണിച്ചു തരാം ഞാൻ. ഒന്ന് പത്താക്കി പറയുന്നത് ചെമ്പകത്തിന്റെ സ്വഭാവം. കാളിമുത്തിയോട് അവള് നിന്നെ പറ്റി ഏഷണി പറയും. അതാ അമ്മയുടെ പേടി. അനുഭവിച്ചാൽ കൂടുതൽ ഇനി എന്തനുഭവിക്കാനാ? കാടിന് പുറത്തു നിന്ന് കൈനോക്കാൻ വന്ന കുറത്തിപ്പെണ്ണ് കണീസം പറഞ്ഞു ഇസക്കിയമ്മന്റെ തിരുവിഴ കഴിഞ്ഞാൽ ഏണ് രാജയോഗമാണെന്ന്. കുറത്തിപ്പെണ്ണ് പറഞ്ഞ അത് കട്ടായമാ. ഏണിപ്പ രാജയോഗം തന്നെയാ. അതെന്താ കാളിമുത്തി അങ്ങനെ തോന്നേ? കാളിമുത്തിയുടെ ഈ കുടി എന്താ കൊട്ടാരമായോ? കുടി കൊട്ടാരമൊന്നും ആയിട്ടില്ല, പക്ഷേ കാളിമുത്തി തമ്പ്രാട്ടിയായി. തമ്പ്രാട്ടിയാമ്പ ദാസിയും വയലിക്കാരിയും ഒക്കെ വേണ്ടേ? എന്നിട്ട് എവിടെ ഉണ്ടല്ലോ. ദാസിയും ബാല്യക്കാരിയും ഒരാള് തന്നെയാ. ചെമ്പകം കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. ആരെ? മല്ലിയെ. വേണ്ടുന്ന ജോലികൾ കൂലി വാങ്ങാതെ ചെയ്തു കൊടുക്കണമെന്ന് മല്ലിയോട് ഉത്തരവിട്ടിരിക്കുക. പുതിയ മൂപ്പൻ ഇപ്പൊ ഇങ്ങെത്തും. എന്റെ മുന്നിൽ താക്കൈ പൊത്തി ഓച്ചാനിച്ച് നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ നേരിട്ട് കാണാം. ചെമ്പകം എത്തിയല്ലോ. മല്ലി എവിടെ? മല്ലിയമ്മ വിളിക്കുന്നിടത്തേക്ക് വരാൻ അവൾക്ക് മനസ്സില്ല. തമ്പ്രാട്ടി വിളിക്കുന്നിടത്ത് വരാത്ത വാല്യക്കാരിയോ? ഇങ്ങനെ പൊളി പറയല്ലേ കാളിമുത്തി. ഏം വിളിക്കുന്നിടത്ത് വരില്ലെന്ന് അവള് കണിസം പറഞ്ഞോ? മല്ലി മാത്രമല്ല സത്യവതിയൊക്കെയും അതന്നെ പറഞ്ഞു. കാളിമുത്തി വരും കാട്ടുവാസിയാണെന്നും നാട്ടിൽ നിന്ന് വന്ന മല്ലിക്ക് കാളിമുത്തി വേണം ദാസ്യവൃത്തി ചെയ്യാനെന്ന് പോലും സത്യവതിയൊക്കെ പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു വല്യമ്മേ. വല്യമ്മ അവൾ തീരെ മാനിക്കാറില്ല. മല്ലിയുടെയും സത്യവതിയൊക്കെയുടെയും ജീവൻ രക്ഷിച്ചത് വല്യമ്മയുടെ മോളി ചക്കിയല്ലേ? അന്യ ഊരിൽ നിന്ന് വന്നവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് വല്യമ്മയല്ലേ? പക്ഷേ അവളതെല്ലാം മറന്നു. സത്യവതിയൊക്കെ പോലും മറന്നു. അതിന്റെ നന്ദിയൊന്നും വേണ്ട. ഏണ് സഹായിച്ചത് നന്ദി പ്രതീക്ഷിച്ചുമല്ല. പക്ഷേ കാളിമുത്തി കുടിയിലേക്ക് വിളിച്ച മല്ലി വരണം, വന്നേ തീരൂ. ഏൻ തമ്പ്രാട്ടിയാണോ എന്ന് ചോദിച്ച മല്ലിക്ക് സത്യപതിക്കും ഏൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഊരിലെ ഏൻ അധികാരം ഇപ്പൊ തന്നെ. മോൾ ഇനിയും ചെല്ലാൻ വൈകിയ
കാളിമുത്തി കാലി തുള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വരും. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശിക്ഷ വിധിക്കുന്നവരാ. മോളായിട്ട് അതിനൊരവസരം ഉണ്ടാക്കി കൊടുക്കണ്ട. മോള് വേഗം ചെല്ലേ. കഞ്ഞിക്കാലായിട്ടേ പോകുന്നുള്ളൂ. പാത്രത്തിൽ വിളമ്പ് വെച്ചിട്ട് പോയാ വിശക്കുമ്പോ അമ്മയ്ക്കെടുത്ത് കഴിക്കാലോ. പക്ഷെ മോളെ, കാളിമുത്തി അമ്മ എന്തിനാ പേടിക്കുന്നത്? കാളിമുത്തി തമ്പ്രാട്ടിയല്ല, ഞാൻ മുത്തയുടെ ദാസിപ്പെണ്ണുമല്ല. കാളിമുത്തി തമ്പ്രാട്ടി തന്നെയാ. ഈ ഊരിന്റെ തമ്പ്രാട്ടി, നീ എന്റെ ദാസിപ്പെണ്ണും. സംശയമുണ്ടെങ്കിൽ ഊറ് ജനങ്ങളോട് പോയി ചോദിക്കേ. തമ്പ്രാട്ടിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കാളിമുത്തി. അറിയും വേണ്ട. നിങ്ങൾ വിളിച്ചാ എന്റെ മല്ലി വരും. അത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല, നന്ദിയുള്ളതുകൊണ്ടാ. ഈ ഊരിലെത്തിയ കാലത്ത് നിങ്ങളായിരുന്നില്ലേ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സഹായം. കഴിഞ്ഞതൊന്നും ഞങ്ങൾ മറക്കുകയില്ല, നന്ദി കേട് കാണിക്കുകയില്ല. സത്യവതിയൊക്കെ പറഞ്ഞതിന്റെ പൊരുൾ വല്യമ്മയ്ക്ക് മനസ്സിലായോ? വല്യമ്മ വിളിക്കുന്നിടത്തേക്ക് മല്ലിയെ പറഞ്ഞയക്കാൻ സത്യവതിയാക്കിക്ക് മനസ്സില്ലാന്ന്. വിളിച്ചാ വിളിച്ചെടുത്തേക്ക് മല്ലി വരുന്നതേ വല്യമ്മയെ പേടിച്ചിട്ടല്ല, വല്യമ്മയോട് മല്ലി കാണിക്കുന്ന വെറും ദയയാണെന്ന്. ഞങ്ങൾ മനസ്സിൽ പോലും നനച്ചിട്ടില്ലാത്ത കാര്യമാ ചെമ്പക ഈ പറയുന്നത്. മല്ലിയെ വല്യമ്മ വിളിക്കുന്നു പറഞ്ഞപ്പോ നീ എന്താ എന്നോട് പറഞ്ഞത്? അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് വന്നോളാം. മല്ലി പൊളി പറയുന്നതാ വല്യമ്മേ. വല്യമ്മയ്ക്ക് മല്ലിയെ കാണണമെങ്കിൽ ഇവിടെ മല്ലിയുടെ കുടിയില് വരണമെന്നാ ഇവളെന്നോട് പറഞ്ഞത്. അയ്യോ മുത്തി, ചെമ്പാക്ക പറയുന്നത് മുഴുവൻ പൊളിയാ. കാളിമുത്തി പറയുന്ന എന്തെങ്കിലും ഞാൻ അനുസരിക്കാതെ ഇരുന്നിട്ടുണ്ടോ? എന്തിനാക്ക ഇങ്ങനെ പൊളി പറയുന്നത്? ഞാൻ പൊളി പറഞ്ഞെന്നോ? ചെമ്പകം പൊളി പറയില്ല. നീ വല്യമ്മയ്ക്കും ഈ ഊര് ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം പൊളി പറയുന്നത് നീയാ. നീ പൊളി പറയും, പൊളിയെ പറയും. കഴിഞ്ഞതൊക്കെ മറന്ന് നന്ദി കേട് കാണിക്കുകയും ചെയ്യും. കാട്ടിൽ സാകാൻ കിടന്ന് നിന്നെയും നിന്റെ തള്ളയും രക്ഷിച്ച ഏ ശക്തിയെ ദയയില്ലാതെ കൊന്നവളല്ലേ? പിന്നെയും പിന്നെയും ഇങ്ങനെ അത് തന്നെ പറയില്ലേ കാളിമുത്തി? എന്റെ മോളൊരു പാപവും ചെയ്തിട്ടില്ലെന്ന് ഇശക്കിയമ്മ തന്നെ ദൃഷ്ടാന്തം കാണിച്ചു തന്നല്ലേ. എന്നിട്ട് എന്തിനാ മല്ലി ഇങ്ങനെ കുറ്റം പറയുന്നത്? ഇശക്കിയമ്മന്റെ ദൃഷ്ടാന്തം അല്ല സത്യപതി, മൂപ്പന്റെയും നിന്റെ പെണ്ണിന്റെയും ചതി. അതിനുള്ള ശിക്ഷ ഇവിളെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. നരകിപ്പിക്കുകയാണ് ഇവിളെ. ആയിങ്ങോട്ടെ ആടി. അയ്യോ എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ലേ ചെമ്പകം, ഒന്നും പറ. ഏനിനി എന്തിനാ ജീവിക്കണം? ഒരു ഊരിന്റെ മൂപ്പൻ, രാസാമാതിരി ജീവിച്ചവൻ, വൈദ്യൻ, ദൈവത്തെ പോലെ കാടിന്റെ മക്കൾക്ക് ഈനം മാറ്റി ജീവൻ കൊടുത്തവൻ, ഇപ്പോഴിതാ ഇവിടെ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ആരുമില്ലാതെ അപമാനിക്കപ്പെട്ടവനായി സ്വന്തം ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഏനിനി എന്തിനു ജീവിക്കണം? അതെ, ഏനിനി ജീവിക്കണ്ട, മരിക്കണം, മരിക്കണം. എന്റെ മരങ്കാളി ഇസക്കിയമ്മ, പരദൈവങ്ങളെ എന്റെ പ്രാണൻ എടുത്തോളി. ഓം ശിവോഹം ശിവം അഹം. ഓം ശിവോഹം ശിവം അഹം. ഓം ശിവോഹം. ഓം ശിവോഹം ശിവം ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി. ഓം ശിവം ശിവോഹം അഹം ബ്രഹ്മാസ്മി. ഓം ശിവം അഹം ബ്രഹ്മാസ്മി. ഓം ശിവോഹം ശിവം അഹം ബ്രഹ്മാസ്മി. ശിവോഹം അഹം ബ്രഹ്മാസ്മി. ആരാ നിങ്ങൾ?
കാടിന്റെ മക്കൾക്ക് പ്രാണൻ നൽകാൻ ചുമതലപ്പെട്ട നീ ഇവിടെ എന്തിനു വന്നു? ഇത് മരണത്തിന്റെ മേഖലയാണ്, സംഹാരമൂർത്തി കളിയാടുന്ന സ്ഥലം. ഇവിടെ കാട്ടുമക്കളുടെ മൂപ്പൻ എന്തിനു വന്നു? ജീവനൊടുക്കാനോ? പ്രാണൻ നൽകുവാനും തിരിച്ചെടുക്കുവാനുമുള്ള അധികാരം ഈശ്വരന് മാത്രമാണുള്ളതെന്ന് അറിയില്ലേ നിനക്ക്? സത്യവിധി തീർന്നു എന്നൊരു സംസാരം കേട്ടു. നിന്നെ പെട്ടുവളർത്തിയ തള്ളയുടെ മുഖത്തും മണ്ണു വാറിയിടുമ്പോ ഏൻ അനുഭവിച്ച അതേ വേദന നീയും അനുഭവിക്കും.